നമസ്കാരം. ഡാ, ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കഥയായിട്ടാണ്. കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? അപ്പൊ പറയട്ടെ. ഇന്നത്തെ കഥയില് ഒരു പെരുമ്പാമ്പ് ഒരു കർഷകനുമാണുള്ളത്. ഒരു കർഷകന് ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കിട്ടി. ആ പെരുമ്പാമ്പിൻ കുഞ്ഞിനെയും കൊണ്ട് അയാൾ അയാളുടെ വീട്ടിലെത്തി. അവനൊരു പേരും ഇട്ടു, ജിങ്കു. ജിങ്കുവും കർഷകനുമായിട്ട് നല്ല സ്നേഹമായിരുന്നു, വളരെ അടുപ്പമായിരുന്നു അവര്. കർഷകൻ എവിടെ പോകുമ്പോഴും ജിങ്കുവും കൂടെ ഉണ്ടാവും. അങ്ങനെ ജിങ്കു വളർന്നു വളർന്നു ഒരു വലിയ പെരുമ്പാമ്പായി. വലിയ പെരുമ്പാമ്പായതിനു ശേഷം അവനെന്തോ പെട്ടെന്നൊരു മന്ദത വന്നതുപോലെ അവനെവിടെയും പോവാതെ ചുരുണ്ടുകൂടി കിടക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പാവം നമ്മുടെ കർഷകന് പേടിയായി, എൻ്റെ ജിങ്കു മരിച്ചു പോകാൻ പോവാണോ. അങ്ങനെ കർഷകൻ നമ്മുടെ ജിങ്കുവിനെ എടുത്തിട്ട് അടുത്തുള്ള മൃഗാശുപത്രിയിലെത്തി. ഡോക്ടർ ജിങ്കുവിനെ പരിശോധിച്ചു. പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കർഷകനോട് ചോദിച്ചു, എത്ര ദിവസമായി ജിങ്കു ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ തുടങ്ങിയിട്ട്? അപ്പം നമ്മുടെ കർഷകൻ പറഞ്ഞു, രണ്ട് മൂന്ന് ദിവസമായി. എന്താ ഡോക്ടർ, എൻ്റെ ജിങ്കുവിന് എന്ത് പറ്റി? അപ്പം നമ്മുടെ ഡോക്ടർ ചോദിച്ചു, ഭക്ഷണം കഴിക്കാതിനായതിനു ശേഷം ജിങ്കു നിങ്ങളുടെ അടുത്താണ് കിടക്കാറുള്ളത്? അപ്പം നമ്മുടെ കർഷകൻ പറഞ്ഞു, അതെ, ജിങ്കു എൻ്റെ അടുത്താണ് കിടക്കാറുള്ളത്. ഭക്ഷണം കഴിക്കാതായി ഈ സുഖയില്ലാതായതിനു ശേഷം ഇന്നും അവൻ എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ചോദിച്ചു, ജിങ്കു എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് കിടക്കുന്നത്? ചുരുണ്ട് കൂടിയിട്ടാണോ? അപ്പോൾ കർഷകൻ പറഞ്ഞു, അല്ല, അവൻ എൻ്റെ കൂടെ എൻ്റെ പൊതുപ്പിൻ്റെ ഉള്ളിൽ നീളത്തിലാണ് കിടക്കുന്നത്. എന്താ ഡോക്ടറെ, എൻ്റെ ജിങ്കുവിന് എന്താ പറ്റിയത്? അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ജിങ്കുവിന് ഒരസുഖവുമില്ല. ജിങ്കു നിങ്ങളെ ഭക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കർഷകൻ ഞെട്ടി, ജിങ്കു എന്നെ ഭക്ഷിക്കാനോ? അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു കൊടുത്തു, ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവൻ ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ ഒരുക്കി നിർത്തുകയാണ്. അവങ്ങ് നിങ്ങളുടെ കൂടെ കിടക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ശരീരത്തെ അളക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയും പെട്ടെന്ന് ഇവനെ നിങ്ങളുടെ കൂടെ നിന്ന് ഒഴിവാക്കും. മനസ്സില്ലാ മനസ്സോടെ, ഏറെ സങ്കടത്തോടെ നമ്മുടെ കർഷകൻ ജിങ്കുവിനെ ഒഴിവാക്കുകയും ചെയ്തു. മക്കളെ, ഇതിലൊരു ഗുണപാഠമുണ്ട്. എന്താണെന്നറിയോ? എപ്പോഴും നമ്മളുടെ തരത്തിനൊത്ത ആളെ മാത്രമേ നമ്മൾ കൂടെ കൂട്ടാവൂ. ഇല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അവരവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കും. അത് ചിലപ്പോൾ പാടെ നമ്മുടെ വിഴുങ്ങലാകും. അതുകൊണ്ട് എപ്പോഴും കൂടെ കൂട്ടുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവർ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കൂടെ കൂടുന്നവരാണെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ മക്കളും ഇനി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കില്ലേ? നമ്മളുടെ കൂടെ നമ്മളുടെ കഴിവ് നമ്മളുടെ മനസ്സിലാക്കുന്ന ഒരാളെ മാത്രമേ കൂടെ കൂട്ടാവൂ. താങ്ക് യു. ഇനിയേ ഒരു പുതിയ കഥയായിട്ട് പിന്നെ വരാം.